അമ്മയ്ക്ക് മിമിക്രി ഇഷ്ടമാണോ? മിമിക്രി ഇഷ്ടമാണോ? അമ്മയുടെ ശബ്ദം അനുകരിച്ചിട്ട് ആരെങ്കിലും അനുകരിച്ചതായിട്ട് അമ്മ കേട്ടിട്ടുണ്ട്? എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ഹൗ ഓൾഡ് ആർ യു? ഫ്ലവേഴ്സില് കോമഡി ഉത്സവം 3 മണി, അതില് അങ്ങനെ 2 എണ്ണം അനുകരിച്ചു. പക്ഷെ ആ പിള്ളേരെ അതിനെ ഞാൻ കണ്ടിട്ട്. 3 മണിയിലെ ശബ്ദം കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മക്ക് അതിപ്പോ കേൾക്കണം. കേട്ടാ കൊള്ളാം. അത് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 3 മണിയിലെ കാര്യം എപ്പോഴും ആളുകൾ പറയും. അമ്മ ആദ്യം 3 മണി കേൾക്കണം, ഹോൾഡ് ആറി കേൾക്കണം. ഏത് അമ്മേന്റെ ഇഷ്ടമല്ല, ഏതായാലും എനിക്കിഷ്ടം. എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ സീരിയലാണ്, വീട്ടിലെല്ലാവരും. എല്ലായിടത്തും കൈതൊന്നും കൗടിയാറ് കൊട്ടാരോ അല്ലേ? കേറി വാവിച്ചളെ, പേടിക്കണ്ട, മതികളേച്ച് കുടിയൊഴിഞ്ഞു പോയി. പക്ഷേ എനിക്ക് രവിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് മതികൾക്ക് എങ്ങനെ ഗർഭം ഉണ്ടായി? എനിക്ക് പിന്നെ എവിടെയെങ്കിലും പോയി ഗർഭം ഉണ്ടാക്കിയോട്ട് വന്നതായിരിക്കും. രവിയായി നമ്മളെയും കൊടുക്കാൻ വേണ്ടി അവൾ അതല്ല അതിനപ്പുറവും ചെയ്യും. എന്റെ പരുത്തിക്കാവില്ല അമ്മേ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ അമ്മ അഭിനയിച്ചപ്പോ ഞാൻ ആദ്യമായിട്ട് ആ ശബ്ദമാണ് അനുകരിച്ച് പഠിച്ചത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ പടത്തിൽ അതില് ആ ഡയലോഗ് എന്ന് പറയാം. ഇവന്റെ തന്ത് പണ്ട് കറണ്ട് ഓഫീസിൽ ലയം വയനായിരുന്നു. ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ. പണ്ട് ജയന്റെ സുകുമാരന്റെ ഏത് പടം വന്നാലും എന്നെ മോളെ വലിച്ചെടുത്തോണ്ട് പോവും. അങ്ങനെ പണ്ട് ജയന്റെ അങ്ങാടി എന്ന് പറഞ്ഞൊരു സിനിമാ പടം വന്നപ്പം എന്റെ മോനെ വയറ്റിലിട്ടോണ്ടാണ് ഞാൻ പോയത്. അതിൽ ജയന്റെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്, തിയേറ്ററിലെ ജനം ഇളകി മറിഞ്ഞു മക്കളെ. എന്റെ കാലിന്റെ പെരുവിരലിൽ നിന്നൊരു രോമാഞ്ചം ഇങ്ങോട്ട് വന്നു. അത് അടിവയറ്റി വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. രോമാഞ്ചം ഇല്ലായിരുന്നു, പേറ്റുതോവായിരുന്നു. പിന്നെ അങ്ങേര് എന്നെ മുള്ള എടുത്തോണ്ട് ഓടിയ ഓട്ടം. ആശുപത്രിയിൽ ചെന്ന് കയറിയതും പെറ്റതും ഒരുമിച്ച്. അപ്പൊ തന്നെ പേരും ഇട്ട് ജയനെന്ന്. വട്ട് ജയനം എന്നാണ് എല്ലാരും വിളിക്കുന്ന. വെഗിളിയാണ് വെഗിളി. എന്നാ പിന്നെ ഇപ്പൊ നമ്മൾ കണ്ട ഹൗ ഓൾഡ് ആർ യു സീൻ? അതെ, എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുമ്പോ ഞാൻ വരെ കരഞ്ഞിട്ടുള്ള ഒരു സീനാണ്. അയ്യോ, മോൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്ന ഇത് ആദ്യമായിട്ടാ. പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ട. എന്നും നമ്മൾ ബസ്സിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമെങ്കിലും പരസ്പരം നമ്മൾ പേര് പോലും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പൊ എങ്ങനുണ്ട് എന്ന് ചോദിക്കാനാണേലും മോൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച സമയമുണ്ടല്ലോ. ഇനി എനിക്കെന്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ മക്കളെ. വലിയൊരു അനുഗ്രഹമാണ് അമ്മ. കരഞ്ഞു രണ്ടുപേരും കരയാണ്, കരയാണ് അമ്മയും കരയാണ്. അപ്പോ അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹം വാങ്ങിച്ചോ. താങ്ക് യു സോ മച്ച് അരുൺ, ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത് പെർഫോം ചെയ്തതിന്. ഫ്ലവേഴ്സ് ടിവിക്കും എല്ലാവർക്കും എന്റെ എല്ലാവിധ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹോം മസാല, വിനോദം വിരൽ തുമ്പിൽ. ലോഗ് ഓൺ ടു homemasala.com. ഡൗൺലോഡ് ദി ആപ്പ് ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ.